അങ്ങനെ കൂട്ടുകാർ പുറത്ത് നല്ല മഴ അടിക്കുന്നുണ്ട് കേട്ടോ, നല്ല മഴച്ച് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം മഴയൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ട്, പൊടിച്ചിട്ടുണ്ട് കേട്ടോ, പറ്റിയിട്ടുണ്ടെന്നെ. നമ്മളിന്ന് കുട്ടികൾക്കേ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു സ്നാക്സാണ്, അതായത് നമ്മുടെ പരിപ്പ് വടയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു പരിപ്പ് കേട്ടോ. ഏകദേശം നന്നായിട്ടൊന്നും ആയിട്ടുണ്ട്, അപ്പോൾ അല്ലോ നാട്ടിലെങ്കിലും ഒന്നും ആയിട്ടുണ്ട് പരിപ്പ് വടയ്ക്ക്. ഒന്ന് അരച്ചെടുക്കുന്നത് നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു പരിപ്പ് വടയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ പരിപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പരിപ്പ് എന്ന് പറഞ്ഞാൽ സാധാ പരിപ്പല്ല, നമ്മുടെ പരിപ്പോടേൻ്റെ കടലപ്പരിപ്പാട്ടോ. ഇനിയിപ്പോൾ അത് സാധാ പരിപ്പാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ സാധാ പരിപ്പുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പരിപ്പോടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നൊരു മാർഗ്ഗമായിട്ട് കാണിക്കുന്നത്. പരിപ്പോടെ പല രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പരിപ്പൊടിയാണ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ പരിപ്പ് എടുത്തിട്ട് കുറച്ച് നേരം ഒരു 2 മണിക്കൂർ ഒരു 3 മണിക്കൂർ വെള്ളത്തിലിടണം കേട്ടോ. ഇല്ലെങ്കിൽ അതിനൊന്നും സമയമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള ഉണ്ടെങ്കിൽ അയക്കെടുത്ത് പരിപ്പ് ഇട്ടാൽ മതി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് പൊന്തി വരുമ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇപ്പോൾ ഇതാ ഞാനിവിടെ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മളെ പരിപ്പ് കേട്ടോ, പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സീൻ്റെ ജാറിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല മഴ. ഇത് നമ്മളെ അടുക്കളയിലെ ഇതാ കേട്ടോ, ജനലാണ് കേട്ടോ. ഇതാ ഇത് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതെന്താന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വൃത്തിയാക്കാം കേട്ടോ. ആദ്യം ആ പരിപാടി നടക്കട്ടെ. 6 ദിവസം ഉറങ്ങുകയാണ് അപ്പോൾ എണീക്കണേന്ന് ഇങ്ങനെ പരിപ്പാടോട് രാവിലെ പറയേണ്ടി തുടങ്ങി. പരിപ്പുണ്ട്, പരിപ്പോട് ഉണ്ടാക്കുക, പരിപ്പോട് ഉണ്ടാവുക. അമ്മ പരിപ്പോട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ കച്ചവടത്തിന്. അപ്പോൾ പരിപ്പുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാനൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ വിചാരിച്ചു. നമുക്ക് പരിപ്പ് പാചകം അടിക്കാതെ പരിപ്പ് നമുക്ക് ആദ്യം വേഗം ഞാൻ റെഡിയാക്കി കേട്ടോ. നമ്മളെ മിക്സീൻ്റെ ജാറെടുത്തിട്ട് നെയ്ക്ക് നമ്മളെ പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയൊക്കെ പാടെ പരിപ്പ് എടുത്ത് ഇടണ്ട, കുറച്ച് പരിപ്പ് കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കാം കേട്ടോ. പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ നമുക്കൊന്ന് നന്നാക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമ്മളിത് നന്നാക്കിയല്ല, ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് നരക്കുക. ഉള്ളി 2-3 ഉള്ളി എടുത്തിട്ടാണ്, അതായത് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളി എന്തായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു വലിയ ഉള്ളീൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ ഇടണോടേ ഒരു പ്ലേറ്റിലാണ്. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തിട്ടില്ലെങ്കിലും എന്താ മുറിച്ചെടുത്താലും മതി, അതും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇനി കുട്ടികൾക്ക് എന്താ ഇങ്ങനെ കാണുമ്പോൾ പാറുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ അത് പറ്റില്ല, എരിയും എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെല്ലാം ചെറിയൊരു ആ ഒരു മണത്തിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഈ ചക്ക തന്നെയാണ്. ചക്ക ആണോ? ഇനിയാണ് ചക്ക. ആ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, രണ്ടാൾക്കും ഇഷ്ടമാണ് പരിപ്പോടെ. നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിങ്ങനെ മിക്സി ഇട്ട് കൊടുക്കാൻ പോകുന്ന സംഭവം അതാ നമ്മുടെ സവാള, അതായത് വെല്ലുള്ളിയില്ലേ, വെല്ലുള്ളീൻ്റെ ഒരു സംഭവമാണ്. അത് 2 കഷ്ണം ഞാൻ വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം കേട്ടോ. അത് ഞാൻ എന്തൊക്കെ, കാരണം എന്ത് അരച്ചിറക്കിയെന്ന് പറഞ്ഞാൽ അരച്ചത് കുഴക്കില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതും തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ നല്ലോണം അരയൂല, അതുകൊണ്ടൊരു സമാധാനമാണ്, കാരണം അപ്പോഴൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ദാ നമ്മുടെ വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പട്ടിയൊരു പാളിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ടെന്നു, കുഴപ്പമില്ല, ജസ്റ്റ് ആയിട്ട് കിട്ടും. എന്നൊക്കെ നന്നായിട്ട് വെള്ളം ഒന്ന് വാരണം കേട്ടോ. ഞാൻ വാരാനൊന്നും സമയം ഉണ്ടായില്ല, വാറ് നിൽക്കണമെന്ന് വേറെ ഉണ്ടാക്കട്ടെ ചെയ്തിട്ട്. പിന്നെ ഒന്നിനും പറ്റില്ലേ. അപ്പോൾ നമ്മളിതൊക്കെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ട് അരച്ചാൽ മതി. എന്നിട്ട് സിമ്പിളായിട്ട് ഈ കൈകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടെങ്ങനെ കാട്ടിയിട്ട് ഇതേപോലെ ഷേപ്പാക്കിയിട്ട് അതിനെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഉള്ളതല്ലേ, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. പിന്നെ വേറെ ആൾക്കാർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതായത് പുറത്തേക്ക് വിൽക്കാനൊന്നല്ലല്ലോ. പിന്നെ നമ്മളെ അയൽവാസികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം നമ്മൾ. അതുകൊണ്ട് അത് ഏതായാലും ഇവിടെ എന്നാലും ഉണ്ടാക്കിയാൽ നമ്മൾ ആദ്യം ഇവരൊക്കെ വരുമ്പോൾ ഓർക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ വലിയ ഷേപ്പും ചൊറുക്കൊന്നും വേണ്ടെന്ന് പറയാനുള്ള കാരണം അങ്ങനെ കേട്ടോ. നമ്മളെന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മൾ അയൽവാസികൾ കൊടുക്കാം. അതായത് ഇങ്ങനെ ഇടുമ്പോൾ അവിടെ നിൽക്കും, കണ്ടില്ലേ. നമുക്ക് ഇതിക്കൊരു തട്ടിക്കൊട്ടാം. ഓ നമുക്ക് പരിപ്പോടെ ഉണ്ടാക്കാം. പരിപ്പ് പരിപ്പോടാണോ, പരിപ്പോടാണോ ഉണ്ടാക്കുക? ഓക്കേ
എവിടെ ചക്ക? താരുവിന്റെ ചക്ക എവിടെ? വലിച്ചു തരണോ? ഏ, ആ കിടക്കുന്നത് എന്താ? ചക്കയല്ലേ. നമുക്ക് ഇതൊക്കെ ഒന്ന് വിഭജിക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ ചെറിയ ഒരു മുളകിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നന്നാക്കിയിരുന്നു കേട്ടോ. അത് ഏഴ് കുട്ടികൾക്ക് പറ്റില്ല. പിന്നെ ഞാൻ നമ്മൾ ഇടുന്നത് ഈ പൊടി തന്നെ കായപ്പൊടിയാണ് കേട്ടോ. അതും കൂടി ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടാവും ഉപ്പിടുന്നില്ലേ, ഇതൊക്കെയാണ് നമ്മൾ ഉപ്പും കൂടി പാകത്തിനുള്ളതാക്കി ഇട്ട് കൊടുക്കുക. നമ്മുടെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത് കുട്ടികൾക്കായിട്ടുള്ള പരിപ്പൊടിയാണ് കേട്ടോ. ഇതൊക്കെ ആണെങ്കിൽ നല്ല എല്ലൊക്കെ വേണം, കരിവേപ്പില വേണം, അങ്ങനെ സാധനങ്ങളൊക്കെ വേണം. നമ്മുടെ മക്കൾ ഓ പരിപ്പൊടി ഉണ്ടാക്കുക. മക്കൾക്ക് കരിവേപ്പില മറ്റുള്ള മുളകും മറ്റും ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതങ്ങനെ സെറ്റാക്കി എടുത്തിട്ട് എങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിച്ചു മതി കേട്ടോ. അപ്പോൾ അതാ അതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് സെറ്റാക്കാം, ഉണ്ടാക്കിയെടുക്കാം. ലിറ്ററുണ്ടോ നമ്മളെ ഇത്? ഇതിൻ്റെ ഇവിടുത്തെ ഇതൊക്കെ ഇടന്നിട്ടുണ്ട്. ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഈ ഉരുളി വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലിനോ ഒക്കെ ഇടാം, വേഗം വേഗം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരുളി വെച്ചെടുത്തിട്ടുള്ളത്. കരി അയ്യോ ചുമ കരിവേപ്പില ഇടാഞ്ഞിട്ട് നമുക്കൊരു സമാധാനം കേട്ടോ. നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കണം. കരിവേപ്പില നല്ല പച്ച കരിവേപ്പിലാണ്, അതൊക്കെ വാടിയിട്ടുണ്ട്. പച്ച പച്ച ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപ്പുവട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ പരിപ്പുവട ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വേഗം ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ഇനി നമ്മൾ സാധാരണ നമ്മളിങ്ങനെ പരിപ്പുവട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർക്കൊക്കെ കൊടുക്കാം. ആരിലൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം നന്നായിട്ട് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ഇതാക്കുക. ജസ്റ്റ് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പരിപ്പുവടായിരുന്നു കേട്ടോ. ആരിലൊക്കെ വിരുന്നാരൊക്കെ വരുമ്പോൾ ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് നല്ല ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞിട്ടാൽ തന്നെ കുറച്ചും നല്ല ടേസ്റ്റ് കൂടും. ഓ പാരു എണീറ്റ് വരൂ. ഇത് നമ്മളിങ്ങനെ ഈ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അയക്കിട്ട് കൊടുക്കും. എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്ന ഭാരമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുന്ന പരിപാടി ഇതല്ലേ. അപ്പോൾ അതാ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഉരുളാക്കിയെടുക്കുക. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി വെച്ചെടുക്കുക. ഇതേപോലെ ഇടുമ്പോൾ പൊട്ടോ എന്താണെന്ന് അറിയില്ല. ഓ നമ്മൾ ഇട്ട് കൊടുക്കുക എന്താ കൂട്ടുകാരെ. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കയ്യിൽ എൻ്റെ മകളുണ്ട്. അപ്പം അതാ വീഡിയോ ഒക്കെ ഇതേപോലെ ആവുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ആ കുറക്കട്ടെ, ചെറുതാക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ ഒന്നാമനെ ഇട്ടിട്ടുണ്ട്. ഇനി രണ്ടാമനെ കുത്തരുത്, ഫോണിൽ കുത്തുകയാണ് ഒരാൾ. ഇനി രണ്ടാമനെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഒന്നാമനെ ഇട്ട് കൊടുത്തു. ഇനി രണ്ടാമനെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ മൂന്നാമൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ അങ്ങോട്ട് എടുക്കുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്താ കൊടുക്കുക, വീണ്ടും ഇങ്ങനെ എടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, സിമ്പിളായിട്ട് എളുപ്പം ഉണ്ടാക്കുന്ന പരിപ്പുവടയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തായാലും അറിയിക്കുക കേട്ടോ. അങ്ങനെ ഒന്നാമനൊരു ബ്രൗൺ കളറൊക്കെ ആവാനായിട്ടുണ്ട് ഒരു ഭാഗം. ഞാൻ അവനെടുത്തിട്ട് ഇങ്ങനെയാണ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെന്തിട്ടില്ല കേട്ടോ. ഇനി തിരിഞ്ഞ് മറിച്ച് നമ്മൾ വേഗം ഇട്ട് കൊടുക്കേണ്ടതാണ്. വേഗം വേഗം ഇങ്ങനെ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഇതാവുള്ളൂ. കുറച്ച് നല്ല കട്ടിപ്പരിപ്പ് പൊടിയാണ് കേട്ടോ. നമ്മുടെ പരിപ്പുവട നമ്മളൊക്കെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തൊക്കെ തിരിച്ചിടട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മുടെ പാറു എണീറ്റ് വന്നിട്ടുണ്ട്. ഒരാൾ ഇത് അവിടെ ചെണ്ടമേള നടത്തുന്നുണ്ട്. നമ്മുടെ പരിപ്പുവട ഉണ്ടാകാൻ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ സെറ്റാക്കട്ടെ കൂട്ടുകാരെ. നല്ല പരിപ്പുവട മണപ്പ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അനുമാറു എന്തുണ്ടാക്കണമ്മ?
ഞങ്ങൾ ഉറക്കത്തിന്റെ ക്ഷീണത്തിലാണ്. ഇനി ഞങ്ങൾ ചട്ടൻ ചായയും പരിപ്പുവടിയും നമുക്ക് വേണ്ടല്ലോ. അപ്പൊ കോഴി എങ്ങനായാലും പക്കത്തെ കോഴി കോഴി അതിനടിച്ചായിരിക്കും നടിക്കൽ. ഇനി ഒരു കൊട്ടാരം ആക്കി എടുക്കാൻ കേട്ടോ, വൃത്തിയാക്കിട്ട് നമുക്കിത് വാങ്ങാനായി. നമ്മുടെ കറുമുറ കറുമുറ ഇതാണ് പരിപാടി ഉണ്ടോ. ഓരോ പാത്രങ്ങളെടുത്ത് കളിക്കുക ഞങ്ങൾക്ക് പരിപാടി. ഞാൻ ഉണ്ടാക്കിയ പരിപ്പുടക്ക് കണ്ണട്ടതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കരിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളെ പരിപ്പുടേന്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് കൂട്ടാക്കിക്കോളി കേട്ടോ. അപ്പൊ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എൻ്റെ എല്ലാ കുട്ടികൾക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബാക്കി കാര്യങ്ങളും കാണാം കേട്ടോ. നമ്മൾ ആദ്യം ഷിബുവിനെയൊക്കെ കൊടുക്കണം. ഷിബു ആദ്യമൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. ഓക്കെ, എങ്ങനെയുണ്ട് പരിപ്പോടെ? രസമുണ്ടോ? രസമുണ്ടോ? പറു. ഓ രസമുണ്ടോ? സൂപ്പറായോ? ഇനിയാണോ? ഇനിയാണോ? പരിപ്പ് മാത്രം ഉള്ളിൽ തന്നെയാണ്. അപ്പൊ കൂട്ടുകാരേ.